ആമേൻ ഹല്ലേലൂയ ഗ്ലോറി ടു ജീസസ് മർക്കോസിന്റെ സുവിശേഷം ആധാരമാക്കിയുള്ള ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഗദസമനയിൽ യേശു ആയിരുന്ന ആ സമാപന സമയങ്ങളിലുള്ള സംഭവങ്ങളുടെ വിവരണങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് വായിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഗദസമനയിൽ യേശു വളരെ ആഴമേറിയ പ്രാർത്ഥനയിലേക്ക് കടന്നുപോയി. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശുവിൻ്റെ വിയർപ്പ്, വിയർപ്പിൽ പോലും രക്തത്തിൻ്റെ കണികകൾ വെളിപ്പെടുന്ന നിലവാരത്തിലുള്ള മനോവേദന യേശു അനുഭവിച്ചു. അത്തരത്തിലുള്ള വലിയൊരു പീഡനമാണ് ആ പ്രാർത്ഥനയിൽ സംഭവിച്ചതെന്നാൽ അത് വിജയകരമാകുന്ന പ്രാർത്ഥനയായി തോന്നുന്നു. ദൈവഹിതത്തിന് സമ്പൂർണമായി ഏൽപ്പിച്ച്, പിതാവിൻ്റെ ഹിതത്തിന് സമ്പൂർണമായി ഏൽപ്പിച്ചാണ് യേശു ആ പ്രാർത്ഥന പൂർത്തിയാക്കി എഴുന്നേൽക്കുന്നത്. 14-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എഴുന്നേൽപ്പി നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം മുതൽ 15-ാമത്തെ അധ്യായം വരെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ സമാപന 7 ദിവസങ്ങളിലെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഗൗരവമേറിയ സംഭവങ്ങളാണ് 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആ അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? സാധാരണഗതിയിൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് രോഗികളെ സൗഖ്യമാക്കുവാനാണ്, സദുപദേശങ്ങൾ പ്രസംഗിക്കുവാനാണ് എന്നൊക്കെയുള്ള ധാരണ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യകുലത്തിനു വേണ്ടി പരമയാഗമാകുവാൻ വേണ്ടിയാണ്, മരിക്കുവാൻ വേണ്ടിയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. പാപങ്ങളെ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പരമയാഗമാകുവാൻ വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ പ്രധാന ദൗത്യത്തിന് മുന്നമേ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, തൻ്റെ അരികിൽ വന്നവരെ അവിടുന്ന് വചനം പഠിപ്പിച്ചു. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട തിരുവായ് മൊഴികൾ അവർക്ക് ഉപകാരപ്രദമായിരുന്നു. എന്നാൽ അതൊന്നുമായിരുന്നില്ല കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രധാന ലക്ഷ്യം മനുഷ്യകുലത്തിന് വേണ്ടി പരമയാഗമായി തീരുക, യാഗമായി തീരുക. കാൽവറി മരണമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം, പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക്, ആ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ സമയത്തേക്കാണ് മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗങ്ങളിൽ നാം എത്തിച്ചേരുന്നത്. ഗദസമനയിൽ യേശുവായിരുന്നു. യേശു മാളികമുറിയിൽ തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് പെസഹ ഭക്ഷിച്ചു. ആ പെസഹ വ്യാഴാഴ്ച സന്ധ്യാസമയത്താണ് യേശു മാളികമുറിയിൽ, അത് സിയോൻ കുന്നിലാണ് എന്ന് വ്യക്തം. സിയോൻ കുന്നിൽ മാളികമുറിയിൽ അവിടെ വെച്ച് ഭക്ഷണം, ആമേന്, പെസഹ മീൽ, സെഡാർ ഭക്ഷിച്ചതിന് ശേഷമായിട്ട് അന്ന് തന്നെ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു കൊണ്ട് പെസഹ ആദ്യം ഭക്ഷിക്കുന്നു. ആ സമയത്ത് ഇസ്കരിയാത്ത യൂദ ഇറങ്ങിപ്പോകുന്നു. ശേഷിക്കുന്ന തൻ്റെ 11 ശിഷ്യന്മാരോട് ഒരുമിച്ച് അവിടുന്ന് തിരുവത്താഴം, ആമേന്, തിരുവത്താഴത്തിൽ നിന്ന് ഭക്ഷിച്ചു കുടിച്ചതിന് ശേഷമാണ് യേശു മാളികമുറിയിൽ നിന്ന് ഗദസമനയിലേക്ക് യാത്രയാകുന്നത്. ആമേൻ. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി, ആമേൻ, തിരുവത്താഴം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമായിട്ട് യേശു ഗദസമനയിലേക്ക് വരുന്നു. സ്തോത്രം പാടി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ യാത്ര തുടങ്ങുമ്പോൾ സ്തോത്രം പാടി 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. പ്രത്യേകിച്ചും ആ സന്ദർഭങ്ങളിൽ പെസഹയുടെ സമയത്ത് പാടുന്ന സങ്കീർത്തനങ്ങൾ, ആ സങ്കീർത്തനങ്ങൾ തന്നെയാണ് യേശു പാടിയത് എന്ന് വ്യക്തം. ആ സങ്കീർത്തനം പാടിക്കൊണ്ട് അവിടുന്ന് മാളികമുറിയിൽ നിന്ന് ഗദസമനയിലേക്ക് യാത്രയായി. അന്നത്തെ സമയത്ത് ഇന്നുള്ളതുപോലെ റോഡുകളൊന്നുമില്ല. എന്നാൽ യാത്ര ചെയ്തു വരുമ്പോൾ, യെരുശലേമിലെ സിയോൻ കുന്നിൽ നിന്ന് യാത്ര ചെയ്തു വരുമ്പോൾ, ഇന്ന് വരുന്ന ഏതാണ്ട് അതേ
ഭാഗങ്ങളിലൂടെയാണ് യേശു യെരുശലേം കോട്ട വിട്ട് പുറത്തു വന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. ആട്ടുവാതിൽക്കൽ കൂടെ യേശു പുറത്തു വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ കിദ്രോൻ തോട് കടന്നു വന്ന് ഒലിവുമലയ്ക്കുള്ള കയറ്റം കയറുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഗദസമന. ഗദസമനയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഗദസമനയിൽ ഗദസമന എന്ന് പറയുമ്പോൾ അവിടെ ഒലിവ് വൃക്ഷങ്ങൾ കൊണ്ടുള്ളൊരു തോട്ടമാണ്. ഒലിവ് ദീർഘായുസ്സുള്ളതാണ്, 3000 വർഷം വരെയൊക്കെയാണ് ഒരു ഒലിവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. വൃക്ഷങ്ങൾക്കെല്ലാം ആയുസ്സുണ്ട്, ദീർഘായുസ്സുണ്ട്. എന്നാൽ ഒലിവാണ് വൃക്ഷങ്ങളിൽ ഏറ്റവും ആയുസ് കൂടിയ വൃക്ഷം. മറ്റു വൃക്ഷങ്ങളും കണ്ടെന്നിരിക്കാം. മൽബറി 700 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നാണ് മൽബറിയുമായി ഉള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒലിവിന് 3000 വർഷം വരെ ജീവിച്ചിരിക്കുവാൻ കഴിയും. ഇസ്ലിമിൽ പോയിട്ടില്ലാത്തവർ ഈ പാൻഡമിക് ഒക്കെ കഴിയുമ്പോൾ ഒരു സന്ദർശനം നടത്തണം. അതൊരു നമുക്ക് മറക്കാനാവാത്ത, മറ്റ് പല രാജ്യങ്ങളിലും സന്ദർശിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇസ്രയേലിലെ ആ ഭാഗങ്ങളിലൂടെ പോയപ്പോൾ, ബൈബിൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ സന്ദർശനം എന്ന് പറയുന്നത് അത് രുചികരമാകുന്ന ഒരു അനുഭവമാണ്. എനിക്ക് 2 പ്രാവശ്യം പോകാൻ അവസരം ലഭിച്ചു. ഇനിയും അവസരം ലഭിക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ കർത്താവെ എന്നെ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ ബൈബിൾ നമ്മുടെ മുൻപിൽ, ബൈബിളിലെ ഓരോ അധ്യായങ്ങളും യാഥാർത്ഥ്യമാകുകയാണ്. ഞാൻ ഗദസമനയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ യേശു സ്പർശിച്ച ഒലിവ് വൃക്ഷങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ഒലിവിന് 3000 വർഷം വരെയാണ് ആയുസ്. 2000 വർഷങ്ങൾക്ക് മുന്നമേ യേശു തൊട്ട ഒലിവ് ഇപ്പോഴും അവിടെയുണ്ട്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു നടന്ന ആ ഭാഗങ്ങളൊക്കെ ഇന്ന് മനോഹരമാകുന്ന റോഡുകളാണ്, ചാറിട്ട റോഡുകളാണ്. അന്നത്തെ സമയത്ത്, യേശു നടന്ന സമയത്ത് അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ അതേ ഭാഗങ്ങളിലൂടെ നടക്കുവാൻ, നസ്രയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത്. ആ ഗലീല കടലിൻ്റെ അരികിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആ കടലിനെ നോക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ്. ബൈബിൾ ഇങ്ങനെ കടന്നു പോകുകയല്ലേ, സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുകയല്ലേ. അതാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. ദൈവം അവസരം തരികയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അങ്ങനൊരു അവസരം നൽകിത്തരും. ഇസ്രായേലിൽ നിന്ന് പോകണം, ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കാണണം. യെരുശലേം, ആമേൻ. സിയോൻ കുന്നിൽ നിന്ന് യേശു മാളികമുറിയിൽ നിന്ന് പെസഹ കഴിഞ്ഞതിന് ശേഷമായി, തിരുവത്താഴം കഴിഞ്ഞതിന് ശേഷമായി നടന്ന്, തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് സ്തോത്രഗീതം പാടിക്കൊണ്ട് നടന്ന് ഗദസമനയിൽ വരുന്നു. ഗദസമന എന്ന് പറയുമ്പോൾ ഗദസമന ഗോൾഡൻ ഗേറ്റ്, ഒരു അടഞ്ഞു കിടക്കുന്ന വാതിലുണ്ട്. മശിഹ കയറുമെന്ന് ഭയപ്പെട്ട് അടച്ചു കളഞ്ഞ ഒരു കോട്ടവാതിലുണ്ട്. ആ ഗോൾഡൻ ഗേറ്റിൻ്റെ നേരെ എതിർവശത്താണ് ഗദസമന എന്ന് പറയുന്നത്. ഒലിവുമല കഴിഞ്ഞൊരു കുന്നാണല്ലോ ദേവാലയം ഇരിക്കുന്ന ആ മലയെന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു ചെറിയ കുന്നാണ് സിയോൻ കുന്നെന്ന് പറയുന്നത്. ദൂരെ നിന്ന് അന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദൂരെ നിന്ന് നമുക്കത് കാണുവാൻ കഴിയത്തില്ല, കെട്ടിടങ്ങളാണ്. എന്നാൽ അന്നത്തെ കാലത്ത് അബ്രഹാം ഈ മലയുടെ മുകളിൽ വന്നിട്ടാണ്, ദേവാലയം ഇരിക്കുന്ന ആ മലയുടെ മുകളിൽ വന്നാണ് ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നത്. അപ്പോൾ ഹെബ്രോനിൽ നിന്ന് അബ്രഹാം നടന്നു വരുന്ന സമയത്ത് യെരുശലേമിനോട് അടുക്കുമ്പോൾ, ആ മോറിയ മലയോട് അടുക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അബ്രഹാമിന് കാണുവാൻ കഴിയുന്നത്? ഒരു വലിയ കുന്ന്, സിയോൻ മല. അതിനിപ്പുറത്ത് മറ്റൊരു കുന്ന്, ആമീൻ, വേറൊരു ചെറിയ കുന്ന്. ഇങ്ങനെ 3 കുന്നുകൾ, ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കുവാൻ കഴിയും, ഇങ്ങനെ 3 കുന്നുകൾ ഉള്ള ഒരു സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഉയരം കൂടിയതാണ് സിയോൻ മല, ആമീൻ, സോറി, ആമീൻ, ഒലിവുമല, ആമീൻ. ഞാനവിടെ സിയോൻ മല എന്ന് പറഞ്ഞത് തെറ്റാണ്, ഒലിവുമല, ആമീൻ. ഏറ്റവും ഉയരം കൂടിയത് ഒലിവുമല, ഒലിവുമല. ആ ഒലിവുമലയിലേക്ക് കയറുന്ന കയറ്റത്തിൻ്റെ വലതുഭാഗത്താണ് ഗദസമനത്തോട്ടം എന്ന് പറയുന്നത്. ആ ഗദസമനത്തോട്ടത്തിൽ പ്രാർത്ഥന പൂർത്തിയാക്കി യേശു എഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, പെസഹ കഴിഞ്ഞപ്പോൾ തന്നെ യൂത ഇറങ്ങിപ്പോയി. യൂത ഇറങ്ങി നേരെ എവിടേക്ക് പോയി? പുരോഹിതന്മാരുടെ അരികിൽ പോയി. അവർ സംഘടിച്ചു. അവർ സംഘടിച്ചതിന് ശേഷമായിട്ട് അവർ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വരികയാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അവർ പടയാളികളുമായിട്ടാണ് വരുന്നത്. ആ പടയാളികളുടെ എണ്ണത്തെക്കുറിച്ച് ഒരു ഡിറ്റാച്ച്മെൻ്റ് ഓഫ് ട്രൂപ്സ് എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം
പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്, അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും, അവിടെ ആ പട്ടാളം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഒരു ബാൻഡ് ഓഫ് മെൻ ആൻഡ് ഓഫീസേഴ്സ് എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എ ബാൻഡ് ഓഫ് മെൻ, ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ്. റോമൻ ലെഗിയോൺ എന്ന് പറയുന്ന ആ വലിയ സൈന്യവ്യൂഹത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വന്നത്. കണക്കനുസരിച്ച് പറയുന്നത് അത്രയും പേര് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അപ്പോൾ വന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഒരു ഭാഗം വന്നു എന്ന് പറയുമ്പോൾ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരും അയച്ച ചേവകന്മാരെയും കൂട്ടിക്കൊണ്ട് തീപ്പട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. ആമേൻ. ഇംഗ്ലീഷിൽ ജൂഡാസ് ദെൻ ഹാവിംഗ് റിസീവ്ഡ് എ ബാൻഡ് ഓഫ് മെൻ ആൻഡ് ഓഫീസേഴ്സ്, ഒരു ബാൻഡ് ഓഫ് മെൻ എന്നുള്ള ആ ഭാഗത്തു നിന്ന് പഠിക്കുന്നവർ, ഈ ഭാഗങ്ങൾ പഠിക്കുന്നവർ പറയുന്നത് ഏതാണ്ട് 600+ പടയാളികൾ ഉണ്ടാകണമെന്നില്ല, എന്തായാലും ഒരു വലിയ കൂട്ടം പടയാളികളുണ്ട്. ഒരു വലിയ കൂട്ടം പടയാളികൾ, ആയുധങ്ങൾ, പന്തങ്ങൾ, ഇതെന്താ ഒരു വലിയ കൊള്ളക്കാരനെ പിടിക്കുവാൻ വരുന്നത് പോലെയാണല്ലോ. യേശു എല്ലാ പ്രഭാതത്തിലും ആലയത്തിൽ വന്ന് ജനത്തെ തോറ പഠിപ്പിച്ചിരുന്നു, ദൈവോചനം പഠിപ്പിച്ചിരുന്നു. ആമീൻ. സൗമ്യനായ സമാധാനം പ്രസംഗിക്കുന്ന ഒരു ഗുരുവിനെ പിടിക്കുവാൻ വേണ്ടി ഇവര് 100+ പടയാളികളും ആയുധങ്ങളുമായിട്ടൊക്കെ വരുന്നു. വിചിത്രമായി തോന്നും, വളരെ വിചിത്രമായി തോന്നും. ഈ ഭാഗത്ത് യേശു അതിന് അവരോട് മറുപടി പറയുന്നുണ്ട്. യേശു അവരോട് മറുപടി പറയുന്ന സന്ദർഭത്തിൽ അത് യേശു വിശദീകരിക്കുന്നുണ്ട്. ഈ വലിയ കൂട്ടം ആളുകളാണ് യേശുവിനെ പിടിക്കുവാൻ വേണ്ടി, ഒരു സംഘമായിട്ട് യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 14:43 തുടങ്ങി 15:47 വരെ യേശുവു നേരിടുന്ന കംപ്ലീറ്റ് റിജക്ഷന്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് 14:43-15:47 വരെ യേശു നേരിടുന്ന പൂർണമായ തിരസ്കരണമാണ്. മതം യേശുവിനെ തിരസ്കരിച്ചു, മഹാപുരോഹിതന്മാരും സദൂക്യന്മാരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും മൂപ്പന്മാരും എല്ലാം യേശുവിനെ തിരസ്കരിച്ചു. റോമൻ ഭരണ സംവിധാനം യേശുവിനെ തിരസ്കരിച്ചു. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. അത് ഹൃദയം കൊണ്ടുള്ളൊരു തിരസ്കരണമല്ല, എന്നാൽ പ്രവൃത്തി കൊണ്ടുള്ളൊരു തിരസ്കരണമാണ്. ഹൃദയം കൊണ്ട് അവരെല്ലാം യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പത്രോസ് പറയുന്നുണ്ടല്ലോ, അങ്ങയോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ മാറത്തില്ല എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. എന്നാൽ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഫിസിക്കലായിട്ട് തിരസ്കരിക്കേണ്ടതായിട്ട് വന്ന് എല്ലാവരും ഓടിപ്പോയി. എല്ലാവരും ഓടിപ്പോയി, ഒരാളും നിന്നില്ല, എല്ലാവരും ഓടിപ്പോയി. പത്രോസ് 3 പരസ്യമായി വാക്കുകൊണ്ട് തന്നെ യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരസ്കരണം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിലാണ് സംഭവിച്ചത്. കാൽവറി ക്രൂശിൽ 7 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ യേശു നടത്തുന്നുണ്ട്. ആ 7 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒരു പ്രഖ്യാപനമാണ് എലോഹി എലോഹി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. 6 ക്രൂശിലായിരുന്ന സന്ദർഭത്തിൽ 3 കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തിരസ്കരണം സംഭവിച്ചു. സ്വർഗീയ പിതാവ് തൻ്റെ മുഖം തിരിച്ച സന്ദർഭം. അങ്ങനെ മർക്കോസ് 14:43 മർക്കോസ് 15:47 വരെ യേശു നേരിടുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള തിരസ്കരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഇവിടെ ഒരു വലിയ സംഘമാ, ആമേൻ, പടയാളികളും ആളുകളും ഒക്കെ ചേർന്ന് ശാസ്ത്രിമാർ മൂപ്പന്മാരൊക്കെ അയച്ച ഒരു സംഘം ആളുകളും വാളും വടിയുമായിട്ട് വന്നിട്ട് യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വരികയാണ്. യൂദാവരോട് പറയുന്നുണ്ട്, അവനെ കാണിച്ചു കൊടുക്കുന്നവൻ. യൂദാ പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാൻ പോകുന്നത്?
ഞാൻ ഏവനെ ചുംബിക്കുമോ? ചുംബനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമല്ല. ഇവിടെ ചുംബനം ബിട്രയലിന്റെ ഭാഗമായി മാറി, ഒറ്റിക്കൊടുക്കലിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഇവിടെ ചുംബനം. സ്നേഹത്തിന്റെ പ്രകടനമാകുന്ന ചുംബനം ഇവിടെ ഒറ്റിക്കൊടുക്കലിന്റെ ഭാഗമായി മാറുന്നു. ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ചുംബിക്കും. വളരെ വിരോധാഭാസമായി തോന്നുന്നു. വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ പോരെ. ചില ദൈവദാസന്മാർ പറയുന്നത് ഈ യേശുവിൻ്റെ ആമേൻ അരികിൽ നിൽക്കുന്ന ശിഷ്യന്മാർ, യേശുവിൻ്റെ അരികിൽ നിൽക്കുന്ന ശിഷ്യന്മാർ, അവർ യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ വചനം അനുസരിച്ച് അവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് യേശുവിനെ പോലെ തന്നെ ഇരിക്കും. ആ ഒരു 12 പേരുടെ ഇടയിൽ നിന്ന് യേശു ഉൾപ്പെടെ 12 പേർ, യൂദ അവിടെ ഇല്ലല്ലോ, 12 പേരുടെ ഇടയിൽ നിന്ന് യേശു ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവരിലുള്ള ദൈവപ്രവൃത്തി, ഈ ശിഷ്യന്മാർ 11 ശിഷ്യന്മാരിലുള്ള ദൈവപ്രവൃത്തി മുഖാന്തരമായിട്ട് അവരുടെ മുഖഭാവങ്ങൾ ആ ശാരീരിക പ്രകൃതമായിരിക്കുകയില്ല, മൊത്തത്തിൽ മുഖത്ത് നോക്കുമ്പോൾ യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് യൂദ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ പോയി ചുംബിക്കാം, എനിക്കറിയാം, എനിക്ക് യേശുവിനെ അറിയാം, ഞാൻ പോയി ചുംബിക്കാം. ആ ചുംബിക്കുന്നവനെയും നിങ്ങൾ പിടിച്ച് സൂക്ഷ്മതയോട് കൊണ്ടുപോകുകയും അവർക്കൊരടയാളം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ആരെ ചുംബിക്കുന്നുവോ ആ ചുംബിക്കുന്ന ആളിനെ പിടിച്ച് സൂക്ഷ്മതയോട് വളരെ സേഫായിട്ട് കൊണ്ടുപോവുക. സേഫായിട്ടെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സേഫ്റ്റി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന് കൊണ്ടുപോയിക്കണം, സൂക്ഷ്മതയോടുകൂടെ കൊണ്ടുപോകുകയും. എന്തുകൊണ്ടാണ് ഇവര് ദേവാലയത്തിൽ വെച്ച് യേശുവിനെ പിടിക്കാതിരുന്നത്? അവർക്കറിയാം പിടിച്ചാൽ ജനരോഷമുണ്ടാകുമെന്ന്. അവർക്കറിയാം ഇസ്രയേലിൽ അന്നുണ്ടായിരുന്ന സാധാരണക്കാർ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്നു. അവിടെയുള്ള സാധാരണക്കാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും എന്തെങ്കിലും ഒരു അനുഭവം യേശുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം, ആമേൻ, ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതൽ, അതല്ലെങ്കിൽ അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവരാകുന്നു യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ. യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം അവർ സ്വീകരിച്ചവരാകുന്നു. അത് മനസ്സിലാക്കിയ നേതൃത്വമാണ് രാത്രിയിൽ, ശ്രദ്ധിക്കണം, 600-ൽ പടയാളികൾ, 600 എന്ന് വേണ്ട, 100-ൽ പടയാളികൾ എന്ന് കൂട്ടുക, റോമൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം പടയാളികളും പുരോഹിതന്മാരും മറ്റും അയച്ചിരിക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഗുണ്ടാ സംഘം, പുരോഹിതന്മാരുടെ ഗുണ്ടാ സംഘം, ഇവരെല്ലാം വാളും വടിയുമായിട്ട് രാത്രിയിൽ വരികയാണ്. വളരെ വളരെ വിചിത്രമായി തോന്നുന്നു, വളരെ വിചിത്രമായി തോന്നുന്നു. എല്ലാ ദിവസവും പരസ്യമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലയത്തിൽ യേശു ജനത്തിന്റെ നടുവിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവരെല്ലാം വന്നതാ, മഹാപുരോഹിതന്മാരും വന്ന് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു, ശാസ്ത്രിമാരും ചോദിച്ചു, ന്യായശാസ്ത്രിമാരും ചോദിച്ചു, മൂപ്പന്മാരും ചോദിച്ചു, പരീശന്മാരും ചോദിച്ചു, ഹെരോദ്യരും ചോദിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, സംസാരിച്ചു. ഈ സമയങ്ങളിലൊന്നും അവർക്ക് യേശുവിനെ തൊടുവാൻ കഴിഞ്ഞില്ലല്ലോ. അവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജനം അവൻ്റെ പക്ഷത്താണ്, ജനരോഷമുണ്ടാകും. അതുകൊണ്ട് ജനത്തെ ഭയപ്പെട്ട് അവരത് ചെയ്തില്ല. ഇവിടിപ്പോൾ രാത്രിയിൽ ആരും അറിയാതെ ഇരുട്ടിൻ്റെ മറവിൽ യേശുവിനെ പിടിക്കുവാൻ വന്നിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാണ് യേശു അവരോട് സംസാരിക്കുമ്പോൾ യേശു അത് പറയുന്നുണ്ട്. ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ, 48-ാമത്തെ വാക്യത്തിൽ, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? അവിടേക്ക് പോകുന്നതിന് മുന്നമേ യൂദ വന്നതിന് ശേഷം, യൂദ വന്ന് 45-ാം വാക്യത്തിൽ യൂദ വന്ന് ഉടനെ അടുത്ത് ചെന്ന് റബി എന്ന് പറഞ്ഞവനെ ചുംബിച്ചു. ഒറ്റിക്കൊടുക്കുന്ന ചുംബനം, ബിട്രയലിൻ്റെ ചുംബനം. റബി എന്ന് പറഞ്ഞവനെ ചുംബിച്ചു. അരികിൽ വന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ എല്ലാവരും സ്നേഹിതരാകണമെന്നില്ല. ഇന്നും ഇത്തരത്തിലുള്ള യൂദാമാരുണ്ട്. സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന പോലെ വന്ന് ചുംബിക്കുന്ന ആ ചുംബനങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ ചുംബനങ്ങളാകണമെന്നില്ല.
യൂദ വന്ന് ഉടനെ അടുത്ത് ചെന്ന് റബ്ബി എന്ന് പറഞ്ഞവനെ ചുംബിച്ചു. ആ സമയത്താണ് അവർക്ക് മനസ്സിലായത്, യേസ്, ഇതാകുന്നു യേശു. ഈ പടയാളികൾക്കും വന്ന ഗുണ്ടകൾക്കും മനസ്സിലായി, ഇതാകുന്നു യേശു. അവർ അവൻ്റെ മേൽ കൈവച്ചവനെ പിടിച്ചു. അവരെ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അരികിൽ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാതറുത്തു. പേരിവിടെ പറയുന്നില്ല, മർക്കോസാണ് ഈ സുവിശേഷം എഴുതിയത്. മർക്കോസ് ഈ സുവിശേഷം എഴുതിയതിനാൽ മർക്കോസിന് ഈ സുവിശേഷത്തിലുള്ള എല്ലാ ചരിത്രവും ആരിൽ നിന്നാണ് ലഭിച്ചത്? പത്രോസിൽ നിന്നാണ് ലഭിച്ചത്. പത്രോസ് പറഞ്ഞു കൊടുത്തെഴുതിയ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. വേണമെങ്കിൽ ഇതിനെ പത്രോസിന്റെ സുവിശേഷം എന്ന് വിളിക്കുവാൻ കഴിയും. എന്നാൽ മർക്കോസ് തന്നെയാണ് എഴുതിയത്. മർക്കോസ് പറഞ്ഞു കൊടുത്ത് എഴുതിയ സുവിശേഷമാണ് മർക്കോസ്. പത്രോസ് പറഞ്ഞു കൊടുത്തെഴുതിയ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് അതിനാൽ തൻ്റെ ഗുരുനാഥനോടുള്ള ബഹുമാനം, പത്രോസ് എന്ന അപ്പോസ്തോലിനോടുള്ള ബഹുമാനം, ആ ബഹുമാനത്തിൽ നിന്നും ആദരവിൽ നിന്നുമാണ് മർക്കോസ് ഇവിടെ പത്രോസിന്റെ പേരെഴുതിയിൽ അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ, അത് പത്രോസാണ് എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഷിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തുകാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേര്. മൽക്കോസ് എന്ന് പറയുന്ന ആ പേര് വരെ അറിയാം. ആ സോൾജറിന്റെ പേര് മൽക്കോസ്. മറ്റൊരു ചരിത്രമുണ്ട്, ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്. ഈ മൽക്കോസ് പിന്നീട് യേശുക്രിസ്തുവിന്റെ ഒരു അനുയായിയായി തീർന്നു. ഈ ചെവി മുറിഞ്ഞ മൽക്കോസിന്റെ ചെവി അറുത്തത് ഷിമോൻ പത്രോസാണ്. ഷിമോൻ പത്രോസ് ചെവി മുറിച്ചു കളയുന്നു. ഇവിടെ വളരെ വ്യക്തമായി ഷിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി. രണ്ടു വാളേ ഉണ്ടായിരുന്നുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ശിഷ്യന്മാരുടെ ഇടയിൽ കർത്താവെ ഇവിടെ രണ്ടു വാളുണ്ട് എന്നവർ പറഞ്ഞു. രണ്ടു വാൾ, അവ രണ്ടു പേരുടെ പക്കൽ വാൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ധരിക്കാം. പത്രോസിന്റെ പക്കലും വാൾ ഉണ്ടായിരുന്നു, മറ്റൊരാൾ ആരാണ് നമുക്കറിയില്ല. രണ്ടു പേരുടെ പക്കൽ മാത്രമേ വാൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഷിമോൻ പത്രോസ് തൻ്റെ വാളെടുത്താണ് മൽക്കോസ് എന്ന ആ പടയാളിയുടെ കാത് മുറിച്ചത്. കരുണാമയനാകുന്ന യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ ഇവിടെ കാണുക. യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ശത്രുക്കളാണ് മുഴുവൻ നിൽക്കുന്നത്. യേശുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ രക്ഷിക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയുള്ള തൻ്റെ ശിഷ്യൻ പത്രോസ് ഒരു പടയാളിയുടെ കാത് വെട്ടുമ്പോൾ പത്രോസെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞ് പത്രോസിനെ അഭിനന്ദിക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് പത്രോസിനെ ശാസിക്കുകയും ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. 50-51 വാക്യങ്ങൾ അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ, പത്രോസിനെ ശാസിക്കുകയാണ്. അതിനുശേഷം യേശു ചെയ്യുന്നത് ശ്രദ്ധിക്കുക. മൽക്കോസിന്റെ കാത് തൊട്ട സൗഖ്യമാക്കി. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത ഏറ്റവും അവസാനത്തെ രോഗശാന്തി ശുശ്രൂഷയാണ്. ഇതൊരു രോഗശാന്തി ശുശ്രൂഷയല്ല, ആമേൻ. കാത് മുറിഞ്ഞ ഒരുവനെ സൗഖ്യമാക്കുകയാണ്. സൗഖ്യത്തിന്റെ ഒരു ഹീലിംഗ് മിനിസ്ട്രിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ. യേശുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് പരാമർശമാണ്. ഇതിനുശേഷം യേശു ആരെയും സൗഖ്യമാക്കിയതായിട്ട് ആമേൻ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശു അപ്പോൾ ഇത്രയ്ക്ക് വിടുവിനെന്ന് പറഞ്ഞ് അവൻ്റെ കാതു തൊട്ട് സൗഖ്യമാക്കി. പത്രോസ് വെട്ടിയത് കഴുത്തിനായിരിക്കും വെട്ടിയത്. കഴുത്തിന് വെട്ടിയെങ്കിൽ പോലും വെട്ടുതെറ്റിപ്പോയി കാതാണ് മുറിഞ്ഞത്. ആ കാതു തൊട്ട് യേശു സൗഖ്യമാക്കി. ഓ കരുണാമയനാകുന്ന കർത്താവ് ആ സന്ദർഭത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി തൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു പടയാളിയായിരിക്കും മൽക്കോസ്. ആ പിടിച്ചിരിക്കുന്ന പടയാളിയുടെ കാതു തൊട്ട് സൗഖ്യമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ
അതിമനോഹരമാകുന്ന ഒരു പ്രദർശനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കരുണാമയനാകുന്നു യേശു, കരുണാമയനാകുന്നു യേശു. ആമേൻ. നമ്മളൊക്കെ യേശുവിന് വിരോധമായി എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു, പാപം ചെയ്യുന്ന ഓരോ സമയവും നമ്മൾ യേശുവിന് വിരോധമായി യേശുവിൻ്റെ ആമേൻ ആ പുണ്യാഹ രക്തത്തെ ആമേൻ നിഷേധിക്കുന്നതിന് തുല്യമാകുന്ന പ്രവൃത്തിയാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്. എത്രയോ പ്രാവശ്യം നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു, എന്നാലും അവിടെ നമ്മളെ കൈവിടാതെ നമ്മളോട് കരുണ കാണിച്ചവനാകുന്ന നല്ലവനാകുന്ന കർത്താവിൻ്റെ അവിടുത്തെ കരുണയുടെ വ്യക്തമാകുന്ന ഒരു പ്രകടനമാണ് നമുക്ക് ഗദസമന തോട്ടത്തിൽ കാണുവാൻ കഴിയുന്നത്. മൽക്കോസ് ആമേൻ സൗഖ്യമാകുന്നു. പിന്നീട് ചരിത്രം പറയുന്നത് മൽക്കോസ് യേശുവിനെ അനുഗമിച്ചു എന്നാണ്. ഹാലലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പ്രഭാതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മനോഹര പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അസുലഭാവസനത്തിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ അങ്ങ് സ്പർശിച്ചുവല്ലോ. വലിയ വിടുതലുകൾ അങ്ങ് അവരുടെ മേൽ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശാരീരിക രോഗം അനുഭവിക്കുന്ന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്തവർ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കുന്നവരെ തുടണമേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വഴികൾ തുറക്കണം കർത്താവേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കപ്പെടണം. സാമ്പത്തിക ഞെരുക്കങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹാലലൂയ.